Hi friends, in this video, we have a shirt on the night. Now, the shirt is a long size. Now, we have a night. We have a video on the shirt. We have a night. We have a night. We have a shirt. We have a sleeve. We have a sleeve. We have a shirt. We have a shirt. And a work design and a pangan and editana. Up a shirt, Namala. The end side cut the end sleeve and cut the ya. Other shesha Namala, che and other. In a correct tacky cut the cup and a bit the ya cut tainilla. I can hear you with the nighty apron or loose iricula. Upon Namaka, with the Namka corkenda. Adir note. Other pinned and a shape, but che damadi. രണ്ട് സ്ലീവും നമ്മൾ കട്ട് ചെയ്യാം. ഇതിനു ശേഷം നമുക്ക് സ്ലീവിനെ നമുക്ക് അതിന്റെ മേലെ വെക്കും നമ്മൾ ട്ടോ. അപ്പോൾ ദേ ഈ സ്ലീവ് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു. വീഡിയോ ഇഷ്ടമായി കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വന്ന ബെൽ പ്രസ് ചെയ്ത് ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ. അപ്പോൾ നമ്മൾ ദേ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ കോളറിന്റെ എക്സാക്ട്ലി താഴെ വരെ ആയിട്ടുള്ള കറക്റ്റ് We cut the sleeve. Now, sleeve നമ്മള് എടുത്തിട്ട് സെന്റർ പീസ് ആയിട്ട് നമ്മള് അത് വെച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ നമ്മള് സ്ലീവ് എടുത്തിട്ടുണ്ട്, അതിന്റെ ആ ഒരു അടിയിലുള്ള ആ ഭാഗം കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ സ്റ്റിച്ച് ഒന്ന് കട്ട് ചെയ്തു കളയാ. ദേ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം സ്റ്റിച്ച്. നമ്മള് ദേ ഇങ്ങനെ നമ്മള് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി നമ്മള് അടിയിലേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെ എന്ത് ചെയ്യാതെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇതേ കണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വശം നമ്മൾ കട്ട് ചെയ്ത് വിടാം. ഇതേ കണ്ടല്ലോ. ഇനി നമുക്കിതിനെ മേൽവശം ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് പീസാക്കി കിട്ടും. അപ്പം നമുക്ക് വിഡ്ത്ത് 25 ഇഞ്ച് വിഡ്ത്ത് കിട്ടണ്ടേ നമുക്ക് മേളിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഈ ഒരു മോൾ വശത്തിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതെ, കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇതിലിപ്പോൾ ഒരു 12-14 ഇഞ്ചൊക്കെ വിട്ട് ഇതിനുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ സ്ലീവിനെ സെൻറ്റർ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അത്രയും ലെങ്ത്ത് നമുക്കിത് കൂടിക്കിട്ടും ഫ്രണ്ട് വശം. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് ചെയ്യാം. അപ്പം രണ്ട് സ്ലീവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ അപ്പം രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സ്ലീവിൻ്റെ ആ ഒരു നടുക്കുന്ന ഒന്നും കൂടി കട്ട് ചെയ്തു. അതായത് ഒരു സ്ലീവിൻ്റെ സെൻറ്ററും കൂടി കട്ട് ചെയ്തു. അപ്പോൾ രണ്ട് പീസായി കിട്ടി. ആ രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു പീസ് വരും. ഓക്കെ, അങ്ങനെ രണ്ട് സ്ലീവിൻ്റെയും കൂടി ഇതേ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റതും രണ്ടെണ്ണം കൂടി ഒന്നിനെ തന്നെ മുറിച്ച് രണ്ടാക്കിയിട്ട് ഇങ്ങനെ നീളം അതിൻ്റെ ആ വിഡ്ത്ത് അങ്ങോട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മുകളിൽ വെക്കാനായിട്ട് ഒരു പീസ് ഷർട്ടിൻ്റെ പീസ് എടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷർട്ട് ഇതേ ഇവിടെ എങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ ആ ഷർട്ടിൻ്റെ അവിടെ നമ്മൾ ഇത് മേളിൽ വെച്ച് കൂട്ടി കൊടുക്കാം. വെച്ച് കൊടുത്ത് സ്റ്റൈക്കാം. അപ്പോൾ ദേ നമ്മളുടെ ഈ ഷർട്ട് ഇങ്ങനെയുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. ദേ ഇങ്ങനെയുള്ള ഷർട്ടിൻ്റെ ഒരു പീസ് അതിൻ്റെ ഈ മേലെയും വെച്ച് കൊടുക്കുക, ഒരു പീസ് അതിൻ്റെ ബാക്ക് പീസിലും വെച്ച് കൊടുക്കുക, ബാക്കിലും ഫ്രണ്ടിലും വെച്ച് കൊടുക്കുക. അതെ കണ്ടോ, ഇങ്ങനെ വെച്ച് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ദേ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ അടിച്ചു കൊടുക്കുക. അതെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ദേ അടിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ യോക്ക് വശത്തേക്ക് മേളിലെ തുണിയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്ത് എടുക്കുക. അപ്പം നമുക്ക് നൈറ്റിക്ക് ഇതിൽ എത്ര ലെങ്ത്ത് കുറവ് ഷോർട്ടേജ് ഉണ്ടോ ആ ലെങ്ത്ത് നമ്മൾ യോക്കിൽ നിന്ന് എടുക്കുക. അതെ അപ്പം അതെടുത്തു
സ്ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്തിന് നമുക്ക് വേണ്ട ലെങ്ത്ത് യോക്ക് എടുക്കാം, സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞാൽ ആ യോക്ക് പീസിനെ നമുക്ക് അതിൻ്റെ ഷോൾഡറും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടില്ലല്ലോ, ഷോൾഡർ, ആം ഹോള്, അതേപോലെ ചെസ്റ്റിൻ്റെ അളവൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഹിപ്പിൻ്റെ അവിടെയൊക്കെ ആ ഒരു ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ ഇത് ഞാൻ ജോയിൻ ചെയ്തു ഫസ്റ്റ്. അപ്പോൾ ആ യോക്ക് പീസ് നമ്മളുടെ ഈ നൈറ്റി പീസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒന്ന് അടിച്ചു കൊടുത്തു. ഫ്രണ്ടിനും ബാക്കിനും ചെയ്തു കേട്ടോ, ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ രണ്ട് സൈഡ് എക്സ്ട്രാ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്ത് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട നീളത്തിലൊരു പീസ് കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേലെ ജോയിൻ ചെയ്തപ്പോൾ നീളം ഇത്രയും കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ ദേ കണ്ടല്ലോ ഫ്രണ്ട്സ്, നോക്കും ഇങ്ങനെയുള്ള പീസ് ഇതുണ്ടോ അതേ ഫ്രണ്ടിൽ ഇങ്ങനെ. അപ്പോൾ എനിക്കിത് നന്നായിട്ട് തോന്നി, കാരണം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതുമാതിരി തോന്നി. ഇനി നമുക്കിതിൻ്റെ കട്ട് ചെയ്യേണ്ടത് ഷോൾഡർ, ആം ഹോള് ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോൾഡർ വന്നിട്ട് 6 ഇഞ്ചാണ് ഷോൾഡർ, ആം ഹോള് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് ലൈൻ തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈൻ മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം 6 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. അല്ലേ, നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു, അതായത് ഷോൾഡർ 6 ഇഞ്ച്, ആം ഹോള് 6 ഇഞ്ച് നമ്മൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് നമുക്ക് എത്രയാണോ നമ്മളുടെ നൈറ്റിക്കുള്ള ചെസ്റ്റ് അത് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ നൈറ്റിയുടെ ചെസ്റ്റിൻ്റെ അളവ് ഇത് തന്നെയാണ് കേട്ടോ, ആ ഒരു ചെസ്റ്റ് അളവിലാണ് ഞാൻ അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നൈറ്റിയുടെ ചെസ്റ്റിൻ്റെ അളവ് 11 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇതാണ് 4 മടക്കുമ്പോൾ 11 ഇഞ്ച്, അത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു. 6 ഇഞ്ച് ആം ഹോളിൽ നിന്നും നമ്മൾ ഇതേ ഇങ്ങനെ ഒരു കർവ് കൊടുത്തിട്ട് നമ്മൾ ആം ഹോൾ കർവൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്തെടുക്കാം. പിന്നെ നൈറ്റിക്ക് വന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ ബാക്ക് ആം ഹോൾ എന്നൊന്നുമില്ല, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതേ ഇങ്ങനെ. ഇനി നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയ ശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട്, വേസ്റ്റ് 1.5 ഇഞ്ച് കുറച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഷർട്ടിൻ്റെ ആക്ച്വൽ വിഡ്ത്തിൽ തന്നെ ഇരിക്കട്ടെ. ഷർട്ടിൻ്റെ വിഡ്ത്ത് പറയുമ്പോൾ ഇത് വലിയ സൈസ് ഷർട്ടാണ്, ഒരു ഫ്രീ സൈസ് ഷർട്ടാണത്, അതാണ് ഇങ്ങനെ. അപ്പം നമുക്കത് ഫ്ലെക്സിബിളാണ് ഇടുമ്പോൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി 11 ഇഞ്ച് വിഡ്ത്ത് ചെസ്റ്റിനുണ്ട്, എന്നിട്ടും അത് തള്ളി നിൽക്കുന്നുണ്ട് കണ്ടോ. 13 ഇഞ്ചോളം 4 മടക്കുമ്പോൾ ഷർട്ടിനുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ചെസ്റ്റും കട്ട് ചെയ്ത് കൊടുക്കുന്നു. ചെസ്റ്റല്ല, സോറി, ആം ഹോളും കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ആ സൈഡും ഒന്ന് ഷേപ്പ് ചെയ്യുക. പിന്നെ വളരെ എളുപ്പമാണ്, നമുക്ക് കഴുത്ത് കട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാനിതിൽ ചെയ്യുന്നത്. അപ്പോൾ അതെ, ഈ ഒരു ഭാഗവും ഞാൻ വേസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചെറിയ ഷേപ്പ് കൊടുത്തിട്ട് പിന്നെ അതങ്ങനെ അങ്ങ് ഫുള്ളായിട്ട് ഓപ്പണായിട്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് ലൂസായിട്ട് ഇരുന്നോട്ടെ കണ്ടോ. അപ്പോൾ നമ്മളതിനെ അങ്ങനെ സൈഡിലിരിക്കുന്നത് ചരിച്ച് കൊണ്ടുപോവാം. അപ്പോൾ എല്ലാവരും ഷർട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഷോൾ പീസ്, ഷോളിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ പഴയ ചുരിദാറിൻ്റെ പീസോ ഉണ്ടെങ്കിൽ അത് മുകളിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഷർട്ട് പീസ് മുകളിൽ വെച്ചിട്ട് അടിയിൽ വേറെ പീസ് ചെയ്യുക. ഇതാണ് എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യണം. നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് തുണി ഇങ്ങനെ സെൻറ്ററാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, നടക്ക് സാധാരണ മടക്കുന്ന മാതിരി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ നെക്ക് വിഡ്ത്ത് 3 നമ്മൾ 2.75 മാർക്ക്, നമ്മുടെ നെക്ക് ഡെപ്ത്ത് 5 നമ്മൾ 4.5 മാർക്കുക. മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. ആ രീതിയിൽ നമ്മളത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത്, അപ്പം ഞാൻ 2.75 മാർക്ക് ചെയ്തിട്ടുണ്ട് 3 ഇഞ്ച് നെക്കിന്. അതേപോലെ തന്നെ നെക്ക് ഡെപ്ത്ത് നമുക്ക് 5 ഇഞ്ചാണെങ്കിൽ 4.75 മാർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 6 ഇഞ്ചാണെങ്കിൽ നമുക്ക് ഒരു 5.75 മാർക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ 4.75 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സർക്കിളായിട്ട് കൊടുക്കുക. ഞാൻ ഫ്രണ്ടിനും ബാക്കിനും സെയിം ഡെപ്ത്ത് എടുക്കുന്നത്, കാരണം ഫ്രണ്ട് ഓപ്പൺ നമ്മൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് തല കയറാനായിട്ടാണ് ഫ്രണ്ടും ബാക്കും സെയിം എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തല കയറില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സിബൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡലാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഈ നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്. ദേ
സ്ലീവ് നമ്മൾ ഓൾറെഡി നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഒക്കെ എല്ലാവർക്കും അറിയാലോ സ്ലീവ് കട്ടിങ് ഒക്കെ. അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചു തരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാത്ത സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്കെന്തൊക്കെ കട്ട് ചെയ്തില്ല, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിവർത്തി വെച്ച ശേഷം രണ്ട് ഷോൾഡറില് ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുക കേട്ടോ. ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ക്രോസ് പീസ് വെച്ച് ചെയ്ത ശേഷം അടുത്ത ഷോൾഡറും കൂടി ജോയിൻ ചെയ്യാം. ഇപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുക, ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ, 1.5 ഇഞ്ച് വിട്ടുള്ള ക്രോസ് പീസ് നമ്മളെ നെക്കിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിടുക. നമ്മളിപ്പോൾ എല്ലാ കുറേ വീഡിയോസൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് കാണിക്കണില്ല. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത ഷോൾഡർ ചെയ്യുക. അപ്പോൾ ഇതേ നെക്ക് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത് സ്ലീവ് ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ട് സ്ലീവും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക, അതാണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളത് ബോഡി ക്ലോസ് ചെയ്യുക, അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകേണ്ട കാര്യം. അപ്പം മനസ്സിലായില്ല, ആ യോക്ക് നമ്മൾ അതിനോട് ജോയിൻ ചെയ്തു, അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നെക്ക് ചെയ്ത് ഷോൾഡർ കൂട്ടിയടച്ചു. പിന്നെ അതിനുശേഷം ഇനിയിപ്പോൾ ചെയ്യേണ്ടത് സ്ലീവാണ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത്. സ്ലീവ് നമ്മൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ സ്ലീവ് സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒരു ഡോർ ഉണ്ടാക്കിയിട്ട് അടിയിൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇത് ഇങ്ങനെ നമ്മൾ ഒരു എക്സ് ഷേപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ ആ ബട്ടൺസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിയൊക്കെ നമ്മൾ ലാസ്റ്റ് കുറേ വീഡിയോസിലൊക്കെ ഡോറിയൊക്കെ ഇട്ടിട്ടുണ്ട്, പഴയ വീഡിയോസിലും. ലെങ്ത് കൂട്ടുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ സംഭവം ആയിട്ടുണ്ട്, അതിനുശേഷം ബോഡി ക്ലോസ് ചെയ്തെടുത്തു. അതെ, അപ്പോൾ അതെ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡോർ കൂടി വരുന്നുണ്ട്. ഫുൾ ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷർട്ട് വെച്ചിട്ടും ചെയ്യാൻ പറ്റും നൈറ്റി, ചെയ്ത് നോക്കുക. ശരിക്കും നല്ല വിഡ്ത്തുള്ള നൈറ്റി തന്നെയാണ്, കാരണം വിഡ്ത്തിരി വണ്ണമുള്ള ഇത് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കൂട്ടുകാർ, താങ്ക് യു.